ഹലോ എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് വെച്ചാൽ നിങ്ങളുടെ എല്ലാവരുടെയും റിക്വസ്റ്റ് പ്രകാരം ഹോം ടൂറാണ്. അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. ഇതാണ് നമ്മുടെ വീട്. ഇത് കയറി വരുന്ന വഴിയാണ്. ആലുവ എറണാകുളം ആലുവയിലെ കടുങ്ങല്ലൂർ എന്ന് പറയുന്ന സ്ഥലത്താണ് നമ്മുടെ വീട്. വീടിൻ്റെ പേര് പ്രവീൺ നിവാസം എന്നാണ്. അപ്പം അകത്തോട്ട് കയറുന്നതിന് മുമ്പ് നമുക്ക് പുറത്തെ കുറച്ച് കാഴ്ചകളൊക്കെ കാണാം. പുറത്ത് നല്ല വഴിയിലോട്ട് കുറച്ച് കുറച്ച് കുഞ്ഞു കുഞ്ഞു ചെടികളൊക്കെ ഉണ്ട്. അപ്പം വഴിയിൽ ഫ്രണ്ടിൽ റോഡായിട്ടില്ല, റോഡ് ഉടൻ തന്നെ ആവുമെന്നാണ് പറഞ്ഞത്. അപ്പം ഇതാണ് ഇനി അകത്തോട്ട് നമുക്ക് കയറാം. ഇവിടെയായിട്ടാണ് നമ്മുടെ കാർ പോർച്ച്. കാറും പിന്നെ അച്ഛൻ്റെ ബൈക്കും സൈക്കിളും ഒക്കെ ഇവിടെ ഇവിടെയാണ് വെക്കുന്നത്. അപ്പം ഇനി നമുക്ക് നേരെ അകത്തോട്ട് കയറാം. പിന്നെ വേറൊരു കാര്യം പറയണമെന്ന് വെച്ചാൽ 2018 വലിയൊരു വെള്ളപ്പൊക്കമില്ലേ, ആ വെള്ളപ്പൊക്കത്തിൽ നമ്മുടെ വീട്ടിലും നല്ലോണം നാശനഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. പിന്നെ പതിയെയാണ് ഓരോരോ കാര്യങ്ങൾ ചെയ്ത് വരുന്നത്. പിന്നെ നമ്മൾ ഫ്രണ്ടിലോട്ട് ഷീറ്റൊക്കെ ഇറക്കിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആർക്കെങ്കിലുമൊക്കെ വന്ന് കുറച്ച് നേരം ഇരിക്കാനൊക്കെ നല്ലതല്ലേ. അപ്പോൾ ഇത് നമ്മുടെ കാന്തോട്ടിയുടെ കുഞ്ഞ് ഊഞ്ഞാലാണ് കേട്ടോ. എല്ലാ വട്ടം കഴിഞ്ഞ വട്ടം വന്നപ്പോൾ മേടിച്ചാണ്. അപ്പോൾ ഈ വട്ടം വന്നപ്പോഴും അത് എടുത്ത് കെട്ടിയിട്ടുണ്ട്. നല്ലോണം വെള്ളം കയറിയ വീടാണ് കേട്ടോ. നല്ലോണം നശിച്ചു പോയായിരുന്നു. അപ്പോൾ കുറേശ്ശെ കുറേശ്ശെ വീടിൻ്റെ പണികളൊക്കെ തീർത്ത് വരികയാണ്. അപ്പോൾ ഇതാണ് ഫ്രണ്ട്. പിന്നെ നമുക്കിനി ബാക്കിലോട്ടൊക്കെ ഒന്ന് പോയി നോക്കാം. ഇതാണ് കിച്ചണിൻ്റെ സൈഡ്. കിച്ചണിൻ്റെ കതവ് തുറന്നു വരുന്നത് ഇങ്ങോട്ടാണ് കേട്ടോ. പിന്നെ ഇവിടെ ഒരു കുഞ്ഞൊരു കിണറുണ്ട്. പിന്നെ ബാക്ക് സൈഡിലോട്ട് പോയ ഒരു കുഞ്ഞൊരു കറിവേപ്പിലയുണ്ട്. പക്ഷേ ഈ കറിവേപ്പിലയൊക്കെ പോയി കേട്ടോ. ഇപ്പം ഞാൻ വന്നൊന്ന് പുഷ്ടിപ്പെടുത്തി വെക്കുന്നേ ഉള്ളൂ. പിന്നെ നമ്മുടെ മെയിൻ അലോവേര. ചെടികളങ്ങനെ കാര്യമായിട്ടൊന്നുമില്ല, കാരണം ഇവിടെ ആരും ഇല്ലല്ലോ, അച്ഛൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ പിന്നെ ചെടികൾ അങ്ങനെയൊന്നുമില്ല. പിന്നെ ഉള്ളതെന്ന് വെച്ചാൽ കുറച്ച് കാന്താരിമുളക്, തക്കാളി, അങ്ങനെ ഒരു രണ്ട് ചെടി ഇപ്പോൾ ഉണ്ട്, വേറെ ഒന്നുമില്ല. അപ്പോൾ നമ്മളൊരു റൗണ്ട് കറങ്ങി വന്നിട്ടുണ്ട്. അങ്ങോട്ടൊക്കെ ഇപ്പുറത്തെ സൈഡിൽ ഒരു വീടുണ്ട്. ഇപ്പുറത്തെ സൈഡിൽ വീടൊന്നുമില്ല, ഒരു കാട് പിടിച്ച് കിടക്കുകയാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ വീടിൻ്റെ ചുറ്റുമ്പുറവും. സത്യം പറഞ്ഞാൽ എനിക്ക് ഈ ഹോം ടൂറ് എങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടതെന്നൊന്നും അറിയില്ല. ഞാൻ ജസ്റ്റ് എൻ്റേതായ രീതിയിൽ ഞാനിങ്ങനെ കാണിച്ചു തരുന്നേ ഉള്ളൂ. ഞാൻ നോട്ട് ഇതാ അവിടെ ഇരുന്ന് കളിക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് നേരെ അകത്തോട്ട് കയറാം. മെയിൻ ഡോർ. അപ്പോൾ ഇനി നമുക്ക് അകത്തോട്ട് കടക്കാം. അപ്പോൾ ദാ ഇതാണ് നമ്മുടെ ഹാള്. അല്ലെ, ഇവിടെ നമ്മുടെ കല്യാണ ഫോട്ടോയ്ക്ക് ഇരിപ്പുണ്ട്. അപ്പൊ നിങ്ങൾ വിചാരിക്കും നമ്മളെ ഡേ ഇൻ മൈ ലൈഫ് ചെയ്തപ്പോൾ ഇതൊന്നും ഇല്ലായിരുന്നല്ലോ എന്ന്. അപ്പൊ ഡേ ഇൻ മൈ ലൈഫ് ചെയ്തപ്പം ഇതില്ലായിരുന്നു. കാരണം ഇത് നമ്മളിപ്പോൾ സെറ്റ് ചെയ്തതാണ്. ഇതിൻ്റെ കുഷനൊക്കെ മാറ്റി ഇതെല്ലാം ഇപ്പം നമ്മൾ സെറ്റ് ചെയ്തതാണ്. ഇതാണ് നമ്മുടെ ടി വി ഇരിക്കുന്ന ഏരിയ. ഇവിടെ കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതെ, നമ്മുടെ കല്യാണ ഫോട്ടോ. ഇത് ശിവമോളുടെ കുഞ്ഞത്തെ ഫോട്ടോയാണ്. ഇത് ചേച്ചിയുടെ മോളുടെ, മൂത്ത ആളുടെ ഫോട്ടോയാണ്. അത് കഴിഞ്ഞിട്ട് ഇവിടെ ഒരു കുഞ്ഞൊരു ടേബിളുണ്ട്. പിന്നെ നമ്മുടെ ഡൈനിങ് ടേബിള്. ഇവിടെ നമ്മുടെ ഷോക്കേസ് ആണ്. ഇതിപ്പം പ്രത്യേകിച്ച് സാധനങ്ങളൊന്നും തന്നെ ഇല്ല, കുറച്ച് പാത്രങ്ങൾ അതും ഇതൊക്കെയാണ്. നമുക്ക് പൂജാ റൂം ഇല്ലാത്തതുകൊണ്ട് വിളക്കിൻ്റെ ഇവിടെയാണ് വെച്ചിരിക്കുന്നത്. ഇത് നേരെ സ്റ്റെയർ.
ഇവിടെ ആയിട്ട് സ്റ്റെയറിൻ്റെ അടിയിലായിട്ട് നമ്മൾ നമ്മുടെ ലഗേജുകൾ ഇതൊക്കെ സ്റ്റെയറിൻ്റെ അടിയിലായിട്ട് നമ്മൾ പെട്ടികളൊക്കെയാണ് വെച്ചിരിക്കുന്നത്. പിന്നെ നമ്മുടെ വാക്യൂം ക്ലീനർ, പിന്നെ അവിടെ ആയിട്ട് നമുക്കൊരു കുഞ്ഞൊരു വാഷ് ബേസും ഉണ്ട്. അത് കഴിഞ്ഞാൽ ഇത് നമ്മുടെ അച്ഛൻ്റെ റൂമാണ്, അച്ഛൻ്റെ അമ്മയുടെ റൂമാണ്. ഇത് ചേട്ടൻ്റെ എന്താ പറയുക സമ്പാദ്യം എന്ന് വേണമെങ്കിൽ പറയാട്ടോ. ഇത് എന്താ ഇത് സ്പീക്കർ, ഇതിപ്പോൾ മേളിൽ നിന്ന് എടുത്തിട്ട് ഇങ്ങോട്ട് വെച്ചതാണ്, അച്ഛൻ്റെ റൂമിലേക്ക് ഇങ്ങോട്ട് വെച്ചതാണ്. ഇതാണ് ഈ റൂമിലെ ഇവിടെ ആയിട്ടൊരു തടിയുടെ ഒരു അലമാരയുണ്ട്. പിന്നെ ഇവിടെ ബാത്റൂമാണ്, അറ്റാച്ച്ഡ് ബാത്റൂം. അത് കഴിഞ്ഞ് നമ്മൾ ഇങ്ങോട്ട് വന്നാൽ ഇത് നമ്മുടെ റൂമാണ്. ലൈക്കിടാം, ഇതാണ് നമ്മുടെ റൂം. ഇതിപ്പോൾ ബെഡ് എല്ലാവർക്കും കൂടി കിടക്കാൻ പറ്റാത്തതെന്ന് നമ്മൾ ബെഡ് ഇങ്ങോട്ട് മേലിലെ ബെഡ് എടുത്ത് ഇങ്ങോട്ട് ഇട്ടതാണ്. അപ്പോൾ ഇവിടെയും അതുപോലെ തന്നെ തടിയുടെ ഒരു അലമാരയുണ്ട്. പിന്നൊരു തുണിയുടെ സ്റ്റാൻഡ്. പിന്നെ ഈ റൂമിൽ നമുക്കൊരു എ സി ഉണ്ട്. പിന്നെതാ ഇവിടെയായിട്ട് ഒരു അറ്റാച്ച്ഡ് ബാത്റൂം ഉണ്ട്. അത് ഇപ്പം ഇതാണ് നമ്മുടെ കിച്ചൺ. കിച്ചൺ നമ്മുടെ ഡെയിൻമേ ലൈഫിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. പിന്നെ അത് കഴിഞ്ഞ് ഇങ്ങോട്ട് വരുമ്പോഴത്തേക്ക് കുഞ്ഞൊരു വർക്ക് ഏരിയ. അപ്പോൾ ഇവിടെയാണ് നമ്മൾ പാത്രങ്ങളൊക്കെ അടുക്കി വെക്കുന്നതും പാത്രം കഴുകുന്നതും ഒക്കെ. അതുപോലെ തന്നെ നമ്മുടെ കിച്ചണിലെ കാര്യം പറയാനാണെങ്കിൽ കിച്ചണിൻ്റെ കബോർഡുകളൊക്കെ നല്ലവണ്ണം പോയി കിടക്കുകയാണ്. നമ്മുടെ 2018 വലിയൊരു വെള്ളപ്പൊക്കം വന്നപ്പോൾ ആ കിച്ചണിൻ്റെ ആ ജനൽ വരെ നല്ലവണ്ണം വെള്ളം കയറിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ കബോർഡുകളൊക്കെ നാശമായി. പിന്നെ കുറേശ്ശെ വീടിൻ്റെ പണികളൊക്കെ നമ്മൾ ചെയ്തു വരുവാണ്. അപ്പോൾ അടുത്ത പ്രാവശ്യം ആകുമ്പോഴത്തേക്ക് നമ്മുടെ കബോർഡുകളൊക്കെ ഒന്ന് സെറ്റാവും. ഇപ്പോൾ ഇവിടെ ആയിട്ടൊരു ഫ്രിഡ്ജ് ഉണ്ട്. അന്നൂസ് ഇവിടെ ഒന്ന് കരച്ചിലാണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ താഴത്തെ. ഇനി നമുക്ക് സ്റ്റെയർ കയറി നേരെ മുകളിലോട്ട് പോകാം. സ്റ്റെയർ കയറി മുകളിലോട്ട് വരുമ്പോഴത്തേക്ക് ഇടത്തെ സൈഡിൽ ഒരു കുഞ്ഞൊരു റൂമുണ്ട്. അത് നമ്മൾ അങ്ങനെ ഉപയോഗിക്കാറൊന്നുമില്ല. നമ്മൾ താഴത്തെ രണ്ട് റൂമാണ് ഉപയോഗിക്കുന്നത്. പിന്നെ എന്തെങ്കിലും ഗസ്റ്റുകളോ വല്ലതും വരുമ്പോഴോ, ചിലപ്പോൾ എൻ്റെ വീട്ടിൽ നിന്ന് അച്ഛനും അമ്മയൊക്കെ വരുമ്പോഴോ മാത്രമാണ് ഈ രണ്ട് റൂമും ഉപയോഗിക്കാറുള്ളത്. മുകളിൽ രണ്ട് റൂമാണ്. അപ്പോൾ ഇവിടെയായിട്ട് രണ്ട് കട്ടിലുണ്ട്. അപ്പോൾ ഇവിടെ ആരെങ്കിലുമൊക്കെ വരുമ്പോൾ മാത്രമേ ഇത് റൂം ഉപയോഗിക്കാറുള്ളൂ. പിന്നെ ഒരു കുഞ്ഞൊരു അലമാരി ഇരിപ്പുണ്ട്. പിന്നെ അച്ഛൻ്റെ പഴയ ഡ്രസ്സ് അതൊക്കെ ഇവിടെ മടക്കി വെച്ചേക്കുന്നത്. അതായത് ഇവിടെ ഒരു കുഞ്ഞൊരു അലമാരിയുണ്ട്. അപ്പോൾ ഈ റൂം അങ്ങനെ ഉപയോഗിക്കാത്തതുകൊണ്ട് ആരും അങ്ങനെ എത്തുന്നില്ല. പിന്നെ വല്ലപ്പോഴുമൊക്കെ ആരെങ്കിലുമൊക്കെ വരുമ്പോൾ ഇവിടെ കിടക്കുമെന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ ഒരു കുഞ്ഞൊരു വിളക്കിരിപ്പുണ്ട് ഇവിടെ കേട്ടോ. അപ്പം അത്രയൊക്കെയാണ് ആ റൂമിൽ. പിന്നെ ആ ഹാളിൽ തന്നെ കോമൺ ആയിട്ടൊരു ബാത്റൂമുണ്ട്. ഇവിടെയായിട്ട് ഒരു കോമൺ ബാത്റൂമാണ്. പിന്നെ ഇതെന്ന് വെച്ചാൽ നമ്മുടെ ഒരു പഴയ ഒരു ഫ്രിഡ്ജാണ്. അപ്പോൾ ഇത് കളയാൻ മനസ്സിലാത്തതുകൊണ്ട് ഇവിടെ എടുത്ത് വെച്ചേക്കുന്നതേ ഉള്ളൂ. അപ്പം മുകളിൽ നമുക്ക് രണ്ട് റൂമുണ്ട്. ഇവിടെ ഒരു റൂം, ഇവിടെ ഒരു റൂമുണ്ട്. എന്നാൽ വീണ്ടും ഇവിടെ ഒരു റൂമുണ്ട്. ഈ റൂമിൽ അങ്ങനെ ആരും ഇല്ല. പിന്നെ ഗസ്റ്റ് വരുമ്പോഴോ അല്ലെങ്കിൽ നമ്മുടെ ചേട്ടൻ്റെ സിസ്റ്റർ വരുമ്പോഴോ ഒക്കെയാണ്
പിന്നെ ഇവിടെ ഒരു ഒരു അലമാരയുണ്ട്. അലമാരിക്കകത്ത് പ്രത്യേകിച്ചൊന്നുമില്ല, എല്ലാം കാലിയാണ്. ഇവിടെയും അത് കഴിഞ്ഞിട്ട് ഇവിടെ നിന്ന് ഒരു അറ്റാച്ച്ഡ് ബാത്റൂം ഉണ്ട്. അപ്പൊ ഇതാണ് ഈ റൂമിന്റെ കാര്യങ്ങൾ. ഹാളിൽ നിന്ന് നേരെ ഇങ്ങോട്ട് കയറിയ ടെറസിലോട്ടാണ്. ടെറസിൻ്റെ ഡോറുകൾ തുറന്നു വന്നു കഴിഞ്ഞാൽ നേരത്തെ സൈഡിലായിട്ട് നമ്മുടെ അയൺ ബോക്സിൻ്റെ സ്റ്റേബിളാണ് ഇരിക്കുന്നത്. ഇതിപ്പോൾ പുറത്താണ് ഇരിക്കുന്നത്, തൽക്കാലം പുറത്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ അയൺ ബോക്സിൻ്റെ സ്റ്റാൻഡൊക്കെ വാങ്ങിയിട്ട് അകത്തോട്ട് വെക്കാനുള്ള പരിപാടിയാണ്. പിന്നെ തുണി കഴുകുന്നതും ഇവിടെയാണ്, വാഷിംഗ് മെഷീൻ ഇരിക്കുന്നത്. ഇപ്പോൾ തുണി കഴുകിയിട്ട് ഇവിടെയാണ് അഷയിലാണ് വിരിക്കുകയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് പൊടിയൊന്നും തട്ടാതിരിക്കാൻ വേണ്ടി നമ്മൾ നാല് സൈഡും നെറ്റിട്ട് കെട്ടിയിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് പൊടികളൊന്നും അടിക്കുകയൊന്നുമില്ല, പിന്നെ പൂച്ച അതൊന്നും കയർത്തൊന്നുമില്ല. അപ്പം അതുകൊണ്ട് അവിടെ അങ്ങനെ ഇട്ടേക്കാണ്. അത് കഴിഞ്ഞ ഹാളിൽ നിന്ന് നേരെ ഇങ്ങോട്ടേക്ക് വന്നാൽ ഇവിടെ ഒരു ബാൽക്കണിയാണ് കേട്ടോ. ഇതങ്ങനെ ആരും തുറക്കാറൊന്നുമില്ല, പക്ഷേ ഇതെനിക്കിപ്പോൾ തുറക്കാൻ പറ്റുന്നില്ല. ഞാൻ ഡീറ്റെയിൽ ആയിട്ട് വേറൊരു ദിവസം കാണിച്ചു തരാം. അപ്പോൾ പുറത്തെ കാഴ്ചകളൊക്കെ ഇതിൽ കൂടെ കാണാൻ പറ്റും. അപ്പോൾ ഇതൊക്കെയാണ് മുകളിലത്തെ കാഴ്ചകൾ, ഇത്രയൊക്കെയുള്ളൂ മുകളിലത്തെ കാഴ്ചകൾ. ഇനി നമുക്ക് താഴോട്ട് തന്നെ പോകാം. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ നമ്മുടെ ഒരു ടൂർ എന്നൊക്കെ പറഞ്ഞാൽ എനിക്ക് ക്ലിയർ ആയിട്ട് എങ്ങനെയൊക്കെയാണ് വിശദീകരിക്കേണ്ടതെന്നൊന്നും അറിയില്ല. നമുക്ക് നേരെ താഴോട്ട് പോകാം. ഇനിയിപ്പോൾ അടുത്ത വർഷം വരുമ്പോഴത്തേക്ക് ഇതിലും കൂടി കുറച്ചും കൂടിയൊക്കെ മാറ്റമൊക്കെ വരുത്തിയിട്ടുണ്ടാകും. നമ്മൾ കുറേശ്ശെ പണികളൊക്കെ കുറേശ്ശെ ഇനി പെയിൻ്റ് അടിക്കാൻ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. വെള്ളപ്പൊക്കത്തിന് ശേഷം നമ്മൾ പിന്നെ പെയിൻറ്റൊന്നും അങ്ങനെ അടിച്ചിട്ടൊന്നുമില്ല. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ നമ്മുടെ വീഡിയോ. നിങ്ങളുടെ റിക്വസ്റ്റ് പ്രകാരമാണ് ഞാനൊരു ഹോം ടൂറ് വീഡിയോ എടുത്തത് തന്നെ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നമ്മുടെ ചാനൽ ആരെങ്കിലും പുതിയതായിട്ട് കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. എൻ്റെ പേര് അമൃത. അപ്പോൾ ഇതുപോലത്തെ പുതിയ പുതിയ വെറൈറ്റീസ് വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും. ടിൽ ദെൻ ടേക്ക് കെയർ, ബൈ.